പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഒരു ദുരന്ത നായികയുടെ കഥയാണ് പറയുന്നത്. ആ നായികയുടെ പേര് കൽപ്പന, ഉർവശിയുടെ ചേച്ചി, കലാരഞ്ജിനിയുടെ അനുജത്തി. കലാകുടുംബത്തിൽ പിറന്ന കൽപ്പന ഒരുപാട് മോഹങ്ങളുമായാണ് സിനിമയിൽ എത്തിയത്. ഭാഗ്യരാജ് മുന്താണയും മുടിച്ച് എന്ന ചിത്രത്തിന് നായികയെ തേടിയപ്പോൾ ആദ്യമായി എത്തിയത് കൽപ്പനയുടെ അടുത്താണ്. പക്ഷേ ഉർവശിയെയാണ് ഭാഗ്യരാജ് സ്വീകരിച്ചത്. ഉർവശിയെ സ്വീകരിച്ച ഭാഗ്യരാജ് മുന്താണയും മുടിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റി. പിന്നീട് ഉർവശിയുടെ കാലം മലയാള സിനിമയിൽ ഉടലെടുക്കുകയായിരുന്നു. നവരസ നായിക എന്ന വിശേഷണത്തിന് ഉർവശി അർഹയായി. നവരസങ്ങളും പ്രകടിപ്പിക്കാൻ കഴിവുള്ള അപൂർവം ചില നടികളിൽ ഒരാളാണ് ഉർവശി. ഇപ്പോൾ തമിഴ് സിനിമയിൽ ഉർവശി സജീവമാണ്. കൽപ്പന ഹാസ്യവേഷങ്ങളിലേക്ക് തിരിഞ്ഞു. ഹാസ്യവേഷങ്ങളിൽ അഭിനയിച്ച കൽപ്പന മലയാളികളെ കുടുകുടെ ചിരിപ്പിച്ചു. കൽപ്പന ജഗതി ടീം, കൽപ്പന ഇന്നസെൻ്റ് ടീം ഒക്കെ ഹാസ്യത്തിന് പുതിയ മാനങ്ങൾ നൽകി. പക്ഷേ കൽപ്പനയുടെ ജീവിതം കണ്ണീർ വീണ് നനയുകയായിരുന്നു. കൽപ്പനയുടെ സ്വകാര്യ ജീവിതം ദുഃഖസാന്ദ്രമായിരുന്നു. കൽപ്പന സംവിധായകൻ അനിലിനെ വിവാഹം കഴിച്ചു. അവർക്ക് ശ്രീമയി എന്ന സുന്ദരിയായ മകളും പിറന്നു. സന്തുഷ്ടമായിരുന്നു ജീവിതം. പക്ഷേ ആ ജീവിതം വഴിതെറ്റിയത് അനിലിന് മറ്റൊരു ബന്ധം ഉണ്ടായതോടുകൂടിയാണ്. ബാംഗ്ലൂരുള്ള ഒരു പെൺകുട്ടിയുമായി അനിൽ ലിവിൻ ടുഗദർ ബന്ധം ആരംഭിച്ചു. കൽപ്പന ഒറ്റയ്ക്കായി. അനിലിൻ്റെ പ്രണയ നിരാസം കൽപ്പനയ്ക്ക് അംഗീകരിക്കാനായില്ല. ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്ന് കൽപ്പനയ്ക്ക് മനസ്സിലായി. അതിനിടയിൽ ചില മാധ്യമങ്ങളിൽ കൽപ്പനയും അനിലും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത വന്നു. അന്ന് ഞാൻ കൽപ്പനയെ വിളിച്ചപ്പോൾ കൽപ്പന പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിവാഹമോചിതരാകില്ല എന്നാണ്. പക്ഷേ അനിലിന് താല്പര്യമായിരുന്നു വിവാഹമോചനം നേടാൻ. അത് ഇതിനകം കൽപ്പന വൻ ബാധ്യതയ്ക്ക് അടിമയായി മാറി. കാരണം കൽപ്പന തൃപ്പുണിത്തുറയിൽ വലിയൊരു വീട് വെച്ചു. ആ വീടിന് വേണ്ടി മാസം 30,000 രൂപ ലോൺ അടയ്ക്കണം. അനിലിന് സിനിമകൾ കുറഞ്ഞു. അയാൾ ബാംഗ്ലൂരിൽ ലിവിംഗ് ടുഗദർ ജീവിതം ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ കൽപ്പന എല്ലാ സീരിയലുകളിലും എല്ലാ TV പരിപാടികളിലും എല്ലാ സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തു. കിട്ടുന്ന വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു. സ്പിരിറ്റ് എന്ന ചിത്രത്തിലൂടെ കൽപ്പന സ്വാഭാവികമായ അഭിനയത്തിൻ്റെ ക്യാരക്ടർ വേഷത്തിൻ്റെ അവസാന വാക്കായി മാറി. അതിനിടയിൽ കൽപ്പന ഹൃദ്രോഗിയായി കഴിഞ്ഞിരുന്നു. കൽപ്പനയ്ക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞു. എല്ലാവരിൽ നിന്നും കൽപ്പന അത് രഹസ്യമാക്കി വെച്ചു. കാരണം താനൊരു രോഗിയാണെന്നറിഞ്ഞാൽ തനിക്ക് അവസരങ്ങൾ കുറയും. മകളെ വളർത്താൻ കഴിയില്ല. വീടിൻ്റെ ലോൺ അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തൻ്റെ മാരകമായ ഹൃദ്രോഗം കൽപ്പന മറച്ചു വെച്ചത്. മാത്രമല്ല, ബൈപ്പാസ് സർജറിക്ക് ശേഷം നിരവധി മരുന്നുകൾ കൽപ്പനയ്ക്ക് കഴിക്കേണ്ടതുണ്ടായിരുന്നു. ആ മരുന്നുകൾ കൃത്യസമയത്ത് കൽപ്പന കഴിച്ചില്ല. മറ്റൊന്നുമല്ല കാരണം, പണമില്ലായ്മ തന്നെ. ആരോടും കൽപ്പന തൻ്റെ പരിഭവം പറഞ്ഞില്ല. റിയാലിറ്റി ഷോകളിലും മറ്റും പോയി ഇരിക്കുമ്പോൾ കൽപ്പനയുടെ മനസ്സ് വേവുകയായിരുന്നു. ആ ഷോകൾ കഴിഞ്ഞ് കിട്ടുന്ന പണം കൊണ്ട് വീടിൻ്റെ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു കൽപ്പന. അനിൽ കൽപ്പനയോട് കാണിച്ചത് ചെറ്റത്തനമാണ്. ഈ നടി പാപമായിരുന്നു. നടി അനിലിനെ ഏറെ സ്നേഹിച്ചിരുന്നു. നടി തൻ്റെ സ്വകാര്യ ദുഃഖം ആരോടും പറഞ്ഞില്ല. തൻ്റെ സ്വകാര്യ ദുഃഖത്തിലെ കണ്ണീർ വീണ അനുഭവങ്ങൾ ആരോടും പറഞ്ഞില്ല. അനിലുമായുള്ള പ്രശ്നങ്ങൾ പരമാവധി മറച്ചു വെച്ചു. ഒടുവിൽ കൽപ്പന യാത്രയായി. ഹൃദ്രോഗം തന്നെയാണ് കൽപ്പനയെ കൊണ്ടുപോയത്. കൽപ്പനയെ കൊണ്ടുപോയപ്പോഴാണ് കൽപ്പനയുടെ കടങ്ങൾ, കൽപ്പനയുടെ ബാധ്യതകൾ എല്ലാം പുറത്തു വന്നത്. അതും കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. എല്ലാവരെയും സ്നേഹിച്ച നടിയായിരുന്നു കൽപ്പന. എല്ലാവർക്കും വേഷം വാങ്ങിക്കൊടുക്കാനും അവസരം വാങ്ങിക്കൊടുക്കാനും ഒക്കെ കൽപ്പന ശ്രദ്ധിച്ചു. എല്ലാവരെയും സിനിമയിലേക്ക് അഭിനയിപ്പിക്കാൻ വേണ്ട വഴി തുറന്നു കൊടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു കൽപ്പനയുടെ പെരുമാറ്റം. ഒരു പൂമ്പാറ്റയെ പോലെ നിഷ്കളങ്കയാണ് കൽപ്പന. ഒരു പൂമ്പാറ്റയുടെ നിഷ്കളങ്കമായ മനസ്സാണ് കൽപ്പനയുടേത്. പക്ഷേ ആ മനസ്സ് ആരും കണ്ടില്ലെന്ന് മാത്രം. എന്തായാലും ഈ നടിയുടെ ദുരന്തം വല്ലാത്തൊരു ദുരന്തമാണ്. അത് വല്ലാത്തൊരു കഥയാണ്. ഭർത്താവിനെ മാത്രം വിശ്വസിച്ച നടി, ഭർത്താവിൽ മാത്രം അഭയം കണ്ട നടി,
ഒടുവിൽ ആ ഭർത്താവ് ചതിച്ചപ്പോൾ തകർന്നുപോയി അവർ. ബാധ്യതകൾ സ്വയം ഏറ്റെടുത്തു. മകളെ വളർത്തണം, വീടിൻ്റെ ലോൺ അടയ്ക്കണം, ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വന്നു പാവപ്പെട്ട ഈ നടിക്ക്.